എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ വില്ലനായി മഴ. മത്സരത്തിന്റെ അവസാന രണ്ട് സെക്ഷനുകൾ മഴ മൂലം ഉപേക്ഷിച്ചു. രണ്ടാം ദിനം ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് നിറ ഇന്ത്യ 62 റൺസിന് 2 wickets എന്ന നിലയിലാണ് കളി അവസാനിപ്പിച്ചത്. ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ശുഭം ഗില്ലുമാണ് പുറത്തായത്. നാളെ രാവിലെ അരമണിക്കൂർ നേരത്തെ മത്സരം ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ 8 runs എടുത്ത് പുജാരിയും 2 runs എടുത്ത് നായകൻ അജിങ്ക്യ രഹാനെയും ഇന്ത്യക്ക് വേണ്ടി പുറത്താവാതെ നിൽക്കുന്നു. 369 runs എന്ന ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ് സ്കോർ ലക്ഷ്യമിട്ട് രണ്ടാം ദിനം കളി ആരംഭിച്ച ഇന്ത്യക്ക് 7 ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി. 15 പന്തിൽ നിന്ന് 7 runs എടുത്ത ഓപ്പണർ ശുഭം ഗില്ലാണ് മടങ്ങിയത്. കമ്മിൻസിന്റെ പന്തിൽ സ്മിത്ത് പിടികൂടുകയായിരുന്നു. ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ 11 runs ഇന്ത്യയുടെ സ്കോറ്. എന്നാൽ പിന്നീട് ക്രീസിലെത്തിയ ചേതേശ്വർ പൂജാരയെ കൂട്ടുപിടിച്ച് രോഹിത് ശർമ്മ തകർച്ചയിൽ നിന്നും ഇന്ത്യയെ കരകയറ്റി. ഇരുവരും ചേർന്ന് 49 runs കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന ഓപ്പണർ രോഹിത് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടമായി. 44 runs എടുത്ത രോഹിത്തിന് നദാൻ ലിയോൺ മിച്ചൽ ഷാർക്കിന്റെ കയ്യിലെത്തിച്ചു. രോഹിത് പുറത്താകുമ്പോൾ 2 wickets നഷ്ടത്തിൽ 60 runs എന്ന നിലയിലായിരുന്നു ഇന്ത്യ. സെഞ്ചുറി നേടിയ മാർനസ് ലെബുൻസിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ ടീം പെയിന്റെയും ബാറ്റിംഗ് മികവിലാണ് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 369 runs അടിച്ചത്. ഇന്ത്യക്കായി ടി നടരാജനും ഷർദുൽ താക്കൂറും വാഷിംഗ്ടൺ സുന്ദറും 3 wickets വീതം എത്തിയപ്പോൾ ശേഷിച്ച 3 wickets സിറാജ് സ്വന്തമാക്കി. ഇന്നലെ മത്സരത്തിനിടെ പരിക്കേറ്റ ഫാസ്റ്റ് ബൗളർ നവദീപ് സൈനിന്ന് പന്തെറിഞ്ഞില്ല. ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. പെയിനും കാമറൂൺ ഗ്രീനും ചേർന്നാണ് രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ചത്. പെയിൻ 50 runs ഗ്രീൻ 47 runs എടുത്ത് പുറത്തായി. ഗ്രീനിന്റെ വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദർ വീഴ്ത്തിയപ്പോൾ പെയിനിനെ ഷർദുൽ താക്കൂർ പുറത്താക്കി. പിന്നാലെ ക്രീസിലെത്തിയ പാറ്റ് കമ്മിൻസിനെ പെട്ടെന്ന് തന്നെ ഷർദുൽ താക്കൂർ പുറത്താക്കിയെങ്കിലും അതിനുശേഷം ഒത്തുചേർന്ന സ്റ്റാർക്കും നദാൻ ലിയോണും ചേർന്ന് സ്കോറ് 350 കടത്തി. 24 runs എടുത്ത ലിയോണിനെ വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കിയതോടെ ഓസീസിനെ 9 wickets നഷ്ടമായി. പിന്നാലെ ഹേസൽവുഡിനെ മടക്കി നടരാജൻ ഓസീസിനെ ഓൾ ഔട്ടാക്കി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.